അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ച സമയപരിധി നാളെ അവസാനിക്കും നാലായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇപ്പോൾ കാബൂളിലുള്ളത് അമേരിക്കൻ പൗരന്മാരെ ഒഴിപ്പിച്ച ശേഷം സൈന്യം പിന്മാറുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞ് കാബൂളിലെത്തിയ അമേരിക്ക ഒടുവിൽ അഫ്ഗാൻ ജനതയെ താലിബാൻ ഭീകരർക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്താണ് മടങ്ങുന്നത് രണ്ട് പതിറ്റാണ്ട് നീണ്ട ഇടപെടലുകൾക്കൊടുവിൽ അഫ്ഗാനിൽ നിന്ന് അമേരിക്കയുടെ അവസാന സൈനികനും നാളെ പിന്മാറുമോ പിന്മാറുമോയെന്നാണ് ലോകമുറ്റുനോക്കുന്നത് താലിബാൻ എന്ന ഭീകര സംഘടനയുടെ കയ്യിൽ ഒരിക്കൽ കൂടി അഫ്ഗാൻ ജനതയെ എറിഞ്ഞുകൊടുത്താണ് അമേരിക്കയുടെ പിന്മാറ്റം ആയിരത്തോളം അമേരിക്കൻ പൗരന്മാരെ മാത്രമാണ് ഇനി ഒഴിപ്പിക്കാനുള്ളതെന്നാണ് പെൻ്റകൺ നൽകുന്ന വിശദീകരണം ഇവരെ കൂടി ഇന്ന് രാത്രിയോടെ നാട്ടിലേക്ക് മടക്കി അയക്കുന്നതോടെ കാബൂളിലെ അമേരിക്കൻ ഇടപെടലുകൾക്ക് അന്ത്യമാകും അമേരിക്ക പിന്മാറുന്നതോടെ കാബൂൾ വിമാനത്താവളത്തിന്റെ നിയന്ത്രണം താലിബാൻ ഭീകരർ ഏറ്റെടുത്തേക്കും സൈന്യത്തെ നാളെ പിൻവലിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് എന്ന കാലപരിധി പാലിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അപകട സാധ്യതയുള്ള എല്ലാ വിദേശ പൌരന്മാരെയും ഒഴിപ്പിച്ചെന്ന് ഉറപ്പിച്ചാൽ സൈന്യം പിന്മാറുമെന്നാണ് കാബൂളിലുള്ള അമേരിക്കൻ സൈനിക വക്താവ് അറിയിച്ചിരിക്കുന്നത് നാലായിരത്തോളം സൈനികരാണ് ഇനി കാബൂളിൽ അവശേഷിക്കുന്നത് അതേസമയം വിമാനത്താവളത്തിന് സമീപം അമേരിക്ക നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സിവിലിയന്മാരടക്കം കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും സാധാരണ പൗരന്മാർ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുമാണ് അമേരിക്കൻ നിലപാട് വിമാനത്താവളത്തിന് മുന്നിൽ വലിയൊരു സ്ഫോടന സാധ്യതയാണ് തകർത്തതെന്നും പെൻഡകൻ പറയുന്നു ഇരുപതു വർഷം നീണ്ട ഇടപെടലുകൾക്കൊടുവിൽ നാണക്കേടിന്റെ മാറാപ്പും പേറിയാണ് അമേരിക്ക അഫ്ഗാൻ വിടുന്നത് ഭീകരരെ നിശേഷം ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞു കാബൂളിലെത്തിയ അമേരിക്ക ഒടുവിൽ ഭീകരരോട് സന്ധി ചെയ്ത് അഫ്ഗാൻ ജനതയെ താലിബാൻ തീവ്രവാദികൾക്ക് എറിഞ്ഞുകൊടുത്ത് മടങ്ങുകയാണ് എന്തു ചെയ്തു എന്ന ചോദ്യം ബാക്കി ബാക്കിവച്ച് ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്